ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി ഒരു വർഷം പിന്നിട്ട് ഇന്ന് 24 ചാനലിൽ നമ്മൾ സജി മാർക്കോസും പിന്നെ ഒന്ന് രണ്ടാളുകളെയും കൂട്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. അതിൽ വളരെ കൃത്യമായി എത്ര മനോഹരമായിട്ടാണ് ഫലസ്തീൻ പക്ഷത്തിൽ നിന്ന് സജി മാർക്കോസ് സംസാരിച്ചത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതായ ഒരു കാര്യം, ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം യുദ്ധം അവസാനിക്കുന്ന ദിവസം നെതന്യാഹു ജയിലിലാവും. അതാണ് അവിടുത്തെ ഒരു സാഹചര്യം. കാരണം അതുകൊണ്ട് യുദ്ധം അവസാനിക്കാതിരിക്കാൻ, അതായത് യുദ്ധത്തിന്റെ അവസാന ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം നെതന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജയിലിലെ ആദ്യ ദിവസമായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവിയുടെ അവസാന ദിവസമായിരിക്കും. അതുകൊണ്ട് ഈ യുദ്ധം ഏത് നിലയിലോട്ട് ഏത് ദിശയിലോട്ട് തിരിച്ചുവിടാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഇസ്രയേൽ ഒരുക്കുമെന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. പക്ഷെ ഈ സമയത്ത് എനിക്ക് പ്രേക്ഷകരോടും, പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് ഇന്റർനെറ്റ് എല്ലാവർക്കും തിരയാൻ പറ്റില്ല, പക്ഷെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ആമി എലോൺ എന്ന് പറയുന്ന ഷിൻബത്തിന്റെ, ഷിൻബത്ത് എന്ന് പറയാൻ നമ്മുടെ CBI പോലത്തെ, അവിടെ രണ്ടുതരം, ഇസ്രയേൽ രണ്ടുതരം കുറ്റാന്വേഷണ സംവിധാനമാണ് ഉള്ളത്. ഒന്ന് മൊസാദ് എന്ന് പറയാൻ അന്താരാഷ്ട്ര കുറ്റാന്വേഷണ സംവിധാനവും, ഷിൻബത്ത് എന്ന ഹിബ്രുവിൽ ഷബാക്ക് എന്ന് പറയും. അതിന്റെ മുൻ മേധാവി ആയിരിക്കുന്ന ആമി എലോൺ എന്ന് പറയുന്ന ഒരാളുമായി, അദ്ദേഹം മുൻ മേധാവി, അദ്ദേഹത്തോട് മഹദി ഹസൻ നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് 19 ഓഗസ്റ്റ് നടത്തിയ ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു പാലസ്തീനി ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹം പറഞ്ഞത്, ഞാൻ പാലസ്തീനി ആയിരുന്നെങ്കിൽ ഈ അധിനിവേശനത്തിന് ഞാൻ യുദ്ധം ചെയ്യുമായിരുന്നു എന്നാണ് ഷിൻബത്തിന് മുൻതലവൻ പറഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിലും ഇത് നമ്മൾ മറന്നു പോകുന്നത്, 27 ആ വീഡിയോ എല്ലാവരും കാണേണ്ടത്. അധിനിവേശ ഭരണകൂടത്തിന്റെ എല്ലാ ക്രൂരമായ അതിക്രമങ്ങൾക്കും അധിനിവേശങ്ങൾക്കുമൊക്കെ വിധേയമായ ഒരു ജനത ഇക്കഴിഞ്ഞ 7 ഇസ്രായേലിലേക്ക് പറന്നിറങ്ങിയപ്പോൾ ലോകമാകെ അത്ഭുതപ്പെട്ടു പോയിരുന്നു. ഒരു വർഷം പിന്നിട്ട് ഇസ്രായേൽ ആ സംഘത്തിനെതിരെ യുദ്ധം നടത്തി ബന്ദികളെ മോചിപ്പിക്കാനായില്ലെന്ന് മാത്രമല്ല, ഹമാസ് ഇന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ ഫലസ്തീന്റെ പക്ഷത്ത് നിൽക്കണമെന്ന് വളരെ മനോഹരമായി വിവരിക്കുകയാണ് സജി മാർക്കോസ്. ഹമാസിനെ സംബന്ധിച്ച് മറ്റു വഴികളില്ലാത്ത സമയത്ത് അവർ ആക്രമണത്തിനല്ല, പ്രത്യാക്രമണമാണ് അത്. ആക്രമണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നടത്തുന്നതാണ്, അധിനിവേശം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നടത്തുന്നതാണ്. അതിന് പ്രത്യാക്രമണം അവർ നടത്തിയ കാലം മുതലേ ഹമാസിനെയും ഹിസ്ബുളിയെയും ഹൂത്തിയെയും വെസ്റ്റേൺ മീഡിയയും അമേരിക്കയും പറയുന്നത് അവരുടെ പ്രോക്സി എന്നാണ്. ആക്ച്വലി അത് പ്രോക്സി അല്ല, അവർ അലൈസ് ആണ്. എങ്ങനെയാണോ ഇസ്രായേലിന് ഒരു പ്രശ്നം വരുമ്പോൾ അമേരിക്ക ഇടപെടുന്നത്, അതുപോലെ തന്നെയാണ് ഇറാൻ പരിശീലിപ്പിച്ച സാമ്പത്തിക സഹായം ചെയ്യുന്ന അലൈസ് ആണ് ഇവരെല്ലാം. അപ്പോ ഇങ്ങനെ ഒരു വംശഹത്യ ഗസ്സയിലെ ഹോളോകോസ്റ്റ് നടക്കുന്ന സമയത്ത് അതിനെതിരെ ആദ്യം തൊട്ടേ പ്രതികരിച്ച ഒരു രാജ്യമാണ് ഇറാൻ. ഹിസ്ബുള്ളയും അങ്ങനെ തന്നെയാണ്. അതിനിപ്പോ ഒരു ദിശാവ്യത്യാസം വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും അമേരിക്കയും ഇസ്രായേലിനോട് പറയുന്നുണ്ട്. അവർ വിജയിച്ചത് എവിടെയാണ്? 135 ബന്ദികൾ ഇന്നും വിട്ടുകിട്ടിയിട്ടില്ല. അപ്പൊ വിജയിച്ചു എന്ന് പറയുന്നത് അവർ ഏതാണ്ട് 14,000 കുട്ടികളെ കൊന്നു കളഞ്ഞു, 35,000 പലസ്തീനികളെ കൊന്നു കളഞ്ഞു, ആ ദശുള്ള അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ തകർത്ത് കളഞ്ഞെങ്കിലും വിജയിച്ചു എന്ന് പറയാറായിട്ടില്ല. വിജയിക്കണമെങ്കിൽ ഇവിടെ മുഴുവൻ ബന്ദികളെയും തിരിച്ചുകൊണ്ടുവരണമായിരുന്നു. ഹമാസിനെ 100% അവിടുന്ന് അവിടെ ഭരണത്തിൽ നിന്ന് പുറത്താക്കണമായിരുന്നു. ഇതൊന്നും നടക്കാതിരിക്കുമ്പോഴും അവർ യുദ്ധമുഖം തിരിച്ചിരിക്കുകയാണ്. 82% മിസൈലുകളും ലെബനോണിലാണ് വിട്ടിരിക്കുന്നത്, ലെബനോണിൽ നിന്നല്ല. അതായത് ഇതിനെ സംബന്ധിച്ച് സർവേകൾ വന്നിട്ടുണ്ട്. അമേരിക്കയുടെ സംഘടന തന്നെ പറയുന്നു 82% മിസൈലുകൾ ഹിസ്ബുള്ളയ്ക്ക് നേരെയാണ്. 500 ഒരു ദിവസം കൊന്നു കളഞ്ഞത്. വാക്കി ടോക്കി പോലെയുള്ള പേജർ പോലുള്ള നിത്യോപയോഗ ഉപകരണങ്ങളെ യുദ്ധോപകരണമാക്കി മാറ്റാമെന്നുള്ള ഒരു തരത്തിലേക്ക് ഇസ്രയേൽ മാറ്റിയിരിക്കുകയാണ്. ഇത് തിരിച്ചും ചെയ്യാവുന്നുള്ളൂ. ഇതിന് ഇസ്രയേൽ പോലത്തെ സാങ്കേതികമായി മുൻപിൽ നിൽക്കുന്ന രാജ്യമാകണമെന്നില്ല, ഏത് മിലീഷ്യക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ ഏറ്റവും കിരാതമായ രീതിയിലൊരു യുദ്ധമായി ഒരു ഇതിനെ മാറ്റുന്നതിന് കൃത്യമായ രീതിയിൽ ഇസ്രയേലിന് പങ്കുണ്ട്, അതിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക പങ്കുണ്ട്. അമേരിക്ക ഒരു റോളുള്ള കാര്യമല്ല, ഒരു ഭൂഖണ്ഡം കടന്ന് ഇവിടെ വന്നിട്ട് ഒരു യുദ്ധത്തിന് സഹായിക്കേണ്ട ഒരു കാര്യമല്ല. 1982 തൊട്ട് 2000 വരുത്തേനും ബെയ്റൂട്ട് വരെയുള്ള സ്ഥലങ്ങളിൽ അധിനിവേശം ചെയ്തിരിക്കുകയായിരുന്നു ഇസ്രായേല്. അവിടെ നിന്നാണ് ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ട്, അതൊരു മിലീഷ്യ ആയിട്ട് ഉണ്ടാകുന്നത്. ഹൂത്തികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അൽഖ്വയ്ദ ഉണ്ടായത് എങ്ങനെയാണ്, ISS ഉണ്ടായത് എങ്ങനെയാണ്, ഹമാസ് എങ്ങനെയാണ് ഉണ്ടായത്, ഇതിന്റെ എല്ലാം പിന്നിൽ അവരുടെ നാട് നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ നാട്ടിൽ അധിനിവേശം ചെയ്തപ്പോൾ ഉണ്ടായ സംഘടനകളാണ്. ഇവരൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നവരല്ല. അതുകൊണ്ട് ഇവരൊരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് ഇപ്പോൾ അവരാവശ്യപ്പെടുന്ന ഒറ്റ ആവശ്യമുള്ളൂ. ഇവർക്ക് നമുക്ക് വിയോജിക്കാവുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. ഇവരുടെ ഇന്റേണലായ സ്ട്രക്ചറിനെ സംബന്ധിച്ച് നമുക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ ഇവർ മുമ്പോട്ട് വയ്ക്കുന്ന മുദ്രവാക്യം നമുക്ക് മറക്കാൻ പറ്റില്ല. ഇവർ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, കുട്ടികളൊരു കാര്യം പറയുന്നുള്ളൂ, ഹിസ്ബുള്ള ഒരു കാര്യം പറഞ്ഞുള്ളൂ, ഇറാൻ കാര്യം പറഞ്ഞുള്ളൂ, സീസ് ഫയർ നടത്തുക, 14,000 കുട്ടികളെ കൊന്നു കളഞ്ഞില്ലേ, നിർത്തുക എന്ന് അവർ പറയുന്നത്. അതിന്റെ കൂടെ നമ്മൾ നിന്നേ പറ്റത്തുള്ളൂ. അത് ലോകത്തിൽ ശബ്ദമാണ്. 140 അംഗരാജ്യങ്ങൾ ജനറൽ അസംബ്ലി പറഞ്ഞാണ് ഇമ്മീഡിയറ്റ് സീസ് ഫയർ. അമേരിക്കയും പറഞ്ഞു ഇമ്മീഡിയറ്റ് സീസ് ഫയർ. അതിന്റെ പിറ്റേ ദിവസം ഇസ്രയേൽ വീണ്ടും ആക്രമിക്കുന്നു. ശരിക്കും ഇതിനെ ഒരു പ്രശ്നമാക്കി മാറ്റുന്നത് ഇസ്രയേലാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം ഇസ്രയേലിന്റെ കയ്യിലാണ്. ഇസ്രയേൽ പിന്മാറുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. 14,000 കുട്ടികളെ കൊന്നു കളഞ്ഞിട്ട് ഇനി എന്താണ് അവർക്ക് വേണ്ടത്? ഇനി ആരെയാണ് കൊല്ലേണ്ടത്? അതിൽ എത്ര ഹമാസ് ഉണ്ട്? അമേരിക്കയാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. ഇസ്രയേലിനോട് നിൽക്കൂ, നിർത്തൂ എന്ന് പറയേണ്ടത്. അത് പറയാതിരിക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത്.